Kerala PSE HSA Mathematics enna YouTube channel ekke swagatham. Lavasanam discuss cheyidirunnathu ganam aayirunnu. Ganathile iniyum parayanundu. Ennalum oru pudhiya topic-ilekku povaanu. Nammude ഏകദം പറഞ്ഞ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫലനം എന്ന് പറയും. അതുപോലെ റിലേഷൻസ് ബന്ധം. ഇത് രണ്ടും പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം നമുക്ക്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർത്തീയ ഗുണിതം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ ഗുണനഫലം എന്താണ് അറിയണം. കാർട്ടീഷ്യൻ ഗുണനഫലം, കാർട്ടീഷ്യൻ ഗുണനഫലം എച്ച് എസ് എക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നതാണ് ഇത്. ബന്ധങ്ങളിൽ നിന്നും ഏകദങ്ങളിലും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബന്ധങ്ങളും ഏകദങ്ങളും പഠിക്കുന്നതിൻ്റെ മുന്നേ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ ഗുണനഫലം അല്ലെങ്കിൽ കാർത്തീയ ഗുണിതം എന്താണ് നമുക്ക് അറിയാം. എയും ബിയും രണ്ട് ശൂന്യമല്ലാത്ത ഗണങ്ങളാവാം. എയും ബിയും രണ്ട് ശൂന്യമല്ലാത്ത ഗണങ്ങളാണ്. ഇപ്പോൾ എ ക്രോസ് ബീന് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ ക്രോസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി എന്നാണ്. എയും ബിയും രണ്ട് ശൂന്യമല്ലാത്ത ഗണങ്ങളും എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ എക്സ് വൈ, ക്രമജോഡി എക്സ് വൈ, അല്ലെങ്കിൽ സംഖ്യാജോഡി എക്സ് വൈ, ക്രമജോഡി. എങ്ങനെ പറയുക? ക്രമജോഡി അല്ലെങ്കിൽ എന്ത് പറയാം? സംഖ്യാജോഡി. ക്രമജോഡി അല്ലെങ്കിൽ സംഖ്യാജോഡി എക്സ് വൈ. എങ്ങനെയാണ് ഈ ഓർഡറിനാണ് ഇമ്പോർട്ടൻസ്. എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി. ഇനി നമുക്കത് തിരിച്ച് ബി ക്രോസ് എ ആണ് കാണുന്നതെങ്കിൽ എന്തായി മാറും? B ക്രോസ് A ആണെങ്കിൽ ഓർഡേഡ് പെയർ വൈ എക്സ് ആയിരിക്കും. ഓർഡേഡ് പെയർ എന്തായിരിക്കും? ക്രമജോഡി വൈ എക്സ്. വൈ ബിലോങ്സ് ടു B ആൻഡ് എക്സ് ബിലോങ്സ് ടു A എന്നാണ്. ക്രമജോഡി വൈ എക്സ്, വൈ ബിലോങ്സ് ടു B ആൻഡ് എക്സ് ബിലോങ്സ് ടു A. അപ്പോൾ എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നുള്ളതിൻ്റെ ഈ ഫോം മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓർഡറിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എ ക്രോസ് ബി ആണെങ്കിൽ എയിലുള്ള എലമെൻ്റ് ആണ് ഈ ക്രമജോഡിയിൽ ആദ്യം എഴുതേണ്ടത്, രണ്ടാമത് എഴുതുന്നത് ബിയിലെ എലമെൻ്റ്. ബി ക്രോസ് എ ആണെങ്കിൽ ബിയിലുള്ള എലമെൻ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. എ ഈസ് ഈക്വൽ ടു ഗണം 1 2, ബി ഈസ് ഈക്വൽ ടു ഗണം 2 3 4. അപ്പോൾ എ ക്രോസ് ബി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ ഗുണിതം ഓഫ് എ ആൻഡ് ബി, എ എന്നിടീം ബിയുടെയും എന്താണ് കാർട്ടീഷ്യൻ ഗുണനഫലം എന്താണ്? അപ്പോൾ എ ക്രോസ് ബി ആണ്. അപ്പോൾ എയിലുള്ള എലമെൻ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ക്രമജോഡി 1 2 1 3 1 4, പിന്നെ എന്ത് വരും? 2 2 2 3 2 4. കാർട്ടീഷ്യൻ ഗുണിതം എഴുതുമ്പോൾ ഈ ഓർഡറിനാണ് ഇമ്പോർട്ടൻസ്. ഇനി ബി ക്രോസ് എ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ബി ക്രോസ് എ, ഇപ്പോൾ ബിയിലെ എലമെൻ്റ് ആണ് ക്രമജോഡിയിൽ ആദ്യം വരേണ്ടത്. ഇപ്പോൾ 2 1 2 2 3 1 3 2, അടുത്തത് 4 1 4 2. ഇപ്പോൾ എ ക്രോസ് ബി ആയി, ബി ക്രോസ് എ ആയി. നമുക്ക് എ എന്ന സെറ്റിൽ, എ എന്ന ഗണത്തിൽ രണ്ട് എലമെൻ്റ് ഉണ്ട്. ഇപ്പം നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 2. ബി എന്ന ഗണത്തിൽ 3 എലമെൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ, അതായത് നമ്പർ ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബി എന്നതിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് എ ഇൻറ്റു
number of B അംഗങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ജനറൽ ഫോം ആയിട്ട് പറയാം, നമ്പർ ഓഫ് എ എന്ന ഗണത്തിൽ പി എലമെൻസും ബി എന്ന ഗണത്തിൽ ക്യൂ എലമെൻസും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു പി ക്യൂ എലമെൻ്റ് ആയിരിക്കും എന്നാണ്. എ എന്ന ഗണത്തിൽ പി എലമെൻറ്റും ബി എന്ന ഗണത്തിൽ ക്യൂ എലമെൻറ്റും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും? പി ക്യൂ എലമെൻ്റ് ഉണ്ടായിരിക്കും. എ ഇസ് ഈക്വൽ ടു, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ഇസ് ഈക്വൽ ടു 1, 2, 3. ബി ഇസ് ഈക്വൽ ടു 2, 3, 4. എ ഇസ് ഈക്വൽ ടു ഗണം 1, 2, 3. ബി ഇസ് ഈക്വൽ ടു ഗണം 2, 3, 4 ആണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ B ക്രോസ് A യിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? എ എന്ന ഗണത്തിൽ ഇവിടെ 3 എലമെൻ്റ് ഉണ്ട്, ബി എന്നതിൽ 3 എലമെൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം. നമ്മൾ എ ക്രോസ് ബി കാണണം, പിന്നെ ബി ക്രോസ് എ കണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ എത്ര എലമെൻ്റ് ഉണ്ട്, അങ്ങനെ ഒന്നും ചെയ്തൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല. ഒബ്ജക്റ്റീവ് എക്സാം ആണെങ്കിൽ എന്താ, 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തേ നോക്കണ്ടുള്ളൂ, എ എന്ന ഗണത്തിലും ബി എന്ന ഗണത്തിലും എത്ര എലമെൻറ്റ് പൊതുവായിട്ടുണ്ട് നോക്കുക. അത് നമുക്കറിയാം അല്ലേ, എ ഇൻ്റർസെക്ഷൻ ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? എ ഇൻ്റർസെക്ഷൻ ബിയിൽ എത്ര എലമെൻ്റ് ഉള്ളത്? 2, 3 അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബിയിൽ കോമൺ ആയിട്ട് 2, 3 എലമെൻ്റ് ആണുള്ളത്. അതായത് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയില് എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയില് 2 സ്ക്വയർ എലമെൻ്റ് ഉണ്ടായിരിക്കും, അതായത് 4 എലമെൻ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ജനറൽ കേസിൽ പറയാം, എയും ബിയും 2 ശൂന്യമല്ലാത്ത ഗണങ്ങൾ, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയില് എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, എ ഇൻ്റർസെക്ഷൻ ബിയില് എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയില് എൻ സ്ക്വയർ എലമെൻ്റ് ഉണ്ടായിരിക്കും. എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബിയില് എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയില് എൻ സ്ക്വയർ എലമെൻ്റ് ഉണ്ടായിരിക്കും. ജനറൽ കേസിൽ ഫോർമുല എന്താണ്, എയും ബിയും 2 ഗണങ്ങളാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയില് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് എൻ എലമെൻ്റ് ആണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എയില് എൻ സ്ക്വയർ അംഗങ്ങൾ ഉണ്ടായിരിക്കും.